തീർച്ചയായിട്ടും ഇവിടെ നമുക്കറിയാം ഈ ജഡ്ജ്മെന്റിനെ സംബന്ധിച്ച് ഇതിനപ്പുറത്തേക്ക് ഒരു ജഡ്ജ്മെന്റ് ലോകായുക്തയിൽ നിന്ന് ലഭിക്കുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ലോകായുക്തയുടെ ആറ്റിറ്റ്യൂഡ് ആദ്യം മുതൽ അങ്ങനെ തന്നെയായിരുന്നു. ഇവിടെ ഇപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇതിന്റെ മെയിൻറ്റനബിലിറ്റിയെ സംബന്ധിച്ച് അതിൽ ജസ്റ്റിസ് ജോസഫ് ബാബു പറഞ്ഞിരിക്കുന്നത് ഇത് മെയിൻറ്റനബിൾ അല്ല എന്നുള്ളതാണ്. ജസ്റ്റിസ് ഹാരൂൾ റഷീദ് പറഞ്ഞിരിക്കുന്നത് ഇത് ക്യാബിനറ്റ് ഡിസിഷൻ ആയതുകൊണ്ട് ഞാൻ അതിന്റെ മറ്റിലേക്ക് കടക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഇതിനപ്പുറത്തേക്ക് മൂന്ന് ജഡ്ജസിൽ ലോകായുക്ത നേരിട്ട് ഇതിന്റെ മെറിറ്റിലേക്ക് കടന്നിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഇത് മെയിൻറ്റൈനബിൾ ആണ് എന്ന്. അദ്ദേഹത്തിന്റെ 38 പേജുള്ള വിധിന്യായത്തിൽ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നു ഇതിനകത്ത് ഒരുപാട് ഇറഗുലാരിറ്റീസ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ലോകായുക്തയുടെ സെക്ഷൻ 14 അനുസരിച്ചുള്ള ഡിക്ലറേഷൻ ഇപ്പോൾ പ്രസക്തിയില്ല. കാരണം ഇതിൽ പെട്ടിട്ടുള്ള 2 പ്രതി മുതൽ 18 പ്രതി വരെ ഉള്ളവർ അവരുടെ വ്യക്തിപരമായ ഒരു നേട്ടവും ഉണ്ടാക്കിയിട്ടില്ല എന്നൊരു നിരീക്ഷണമാണ് കോടതി നടത്തിയിട്ടുള്ളത്. ഏതായാലും ഈ 38 പേജുള്ള വിധിന്യായം തീർച്ചയായും മുന്തോട്ടം ഒരു ആർഗ്യുമെന്റ് ഇപ്പം അനൂപിനോട് നടത്തിയത് അഴിമതി എന്താണെന്നാണ്. അതായത് വ്യക്തിപരമായ നേട്ടം ഉണ്ടാകണ്ട, പക്ഷേ ആ നടപടിക്രമങ്ങളുടെ വീഴ്ച ഉണ്ടാക്കി എന്നുള്ളത് മറ്റുള്ളവർക്കുണ്ടായ നേട്ടമാണ്, അത് അഴിമതി ആയിക്കൂടുന്നൊരു വാദമായിരിക്കുന്നു ഹൈക്കോടതിയിലേക്ക് ഉന്നയിക്കാൻ പോകുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഇത് സ്വാഭാവികമായും ഇതിന്റെ മെയിനബിലിറ്റിയെ സംബന്ധിച്ച് വളരെ ജസ്റ്റിസ് ഫയസ് കുര്യാക്കോസ് ഉൾപ്പെടെയുള്ള ഫുൾ ബെഞ്ച് നേരത്തെ വിധിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് മെയിനബിലിറ്റിയെ സംബന്ധിച്ച് പറഞ്ഞുകഴിഞ്ഞാൽ രണ്ടുപേരുടെയും ഭാഗം നിലനിൽക്കുന്നതല്ല. അതിനപ്പുറത്തേക്ക് ലോകായുക്ത ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഫൈൻഡിങ്സുകൾ വളരെ ഗൗരവമുള്ളതാണ്, വളരെ ഗുരുതരമാണ്. അത് ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ഉയർന്ന കോടതികളിലേക്ക് ഞങ്ങൾ സമീപിക്കും. അതിനകത്ത് ഞങ്ങൾക്ക് നീതി ലഭിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.